നമസ്കാരം, യു കെ വാർത്തകളിലേക്ക് സ്വാഗതം. യു കെയിലെ ഫീതം ലഷ സെന്ററിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്ത യുവതിക്ക് 11,00,000 രൂപ പിഴ. അനധികൃതമായി വാഹനം പാർക്ക് ചെയ്യുന്നവരെ നിയന്ത്രിക്കുന്നതിനായി നടപ്പിലാക്കിയ 5-മിനിറ്റ് പാർക്കിംഗ് റൂൾ പ്രകാരമാണ് യുവതിയിൽ നിന്നും 11,00,000 രൂപ പിഴ ഈടാക്കിയത്. ഡർഹാമിലെ ഡാർലിംഗ്ടണിലെ ഹന്ന റോബിൻസൺ എന്ന യുവതിയാണ് തനിക്ക് നേരിടേണ്ടി വന്ന കനത്ത പിഴ കണ്ട് അമ്പരന്നു പോയത്. വാഹനങ്ങളുമായി ആളുകൾ അലഞ്ഞു തിരിയുന്നത് തടയുന്നതിനും ഡ്രൈവർമാർ അനധികൃതമായി കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് യു കെയിലെ എക്സൽ പാർക്കിംഗ് സർവീസസ് ഈ നിയമം കൊണ്ടുവന്നത്. ഡ്രൈവർമാർ പാർക്കിംഗ് സ്ഥലത്തെത്തിയ 5 മിനിറ്റിനുള്ളിൽ പെർമിറ്റ് വാങ്ങണം എന്നാണ് പുതിയ നിയമം പറയുന്നത്. കാർ പാർക്കിലേക്കുള്ള പ്രവേശനം ക്യാമറകൾ നിരീക്ഷിക്കുകയും പാർക്കിംഗ് പെർമിറ്റ് ഇല്ലാതെയാണ് വാഹനങ്ങൾ അകത്ത് കയറിയതെങ്കിൽ പാർക്ക് ചെയ്ത സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ ഈടാക്കുകയുമാണ് ചെയ്യുന്നത്. വാഹനം പാർക്ക് ചെയ്ത ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും പുറത്ത് കിടക്കുന്നതിൻ്റെയും സമയം റെക്കോർഡ് ചെയ്താണ് പിഴത്തുക ഈടാക്കുന്നത്. യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് 4,00,000 രൂപ തട്ടിയെടുത്ത 2 പേർക്കെതിരെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. മണിക്കടവ് സ്വദേശിനി ജിസ്മി തോമസിന്റെ പരാതിയിലാണ് തിരുവനന്തപുരം ശ്രീകാര്യം ശാന്തിനഗർ സ്വദേശികളായ അനൂപ്, ശശി എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. കഴിഞ്ഞ വർഷം June 15 പരാതിക്ക് ആസ്പദമായ സംഭവം. യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് യുവതി ബാങ്ക് അക്കൗണ്ട് വഴി 1-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം 2-ാം പ്രതിക്ക് പണം അയച്ചു കൊടുത്ത ശേഷം വിസയോ കൊടുത്ത പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചു വന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. യു കെയിൽ പലയിടങ്ങളിലും അക്രമം അഴിച്ചുവിട്ട് തീവ്ര വലതുപക്ഷ സംഘങ്ങൾ. സൗത്ത് പോർട്ടിലുണ്ടായ 3 പെൺകുട്ടികളുടെ കൊലപാതകത്തിന് പിന്നാലെ ലിവർപൂൾ, മാഞ്ചസ്റ്റർ, സണ്ടർലാൻഡ്, ഹൾ, ബെൽഫാസ്റ്റ്, ലീഡ്സ് എന്നിവിടങ്ങളിൽ തീവ്ര വലതുപക്ഷക്കാർ നടത്തിയ പ്രതിഷേധങ്ങൾ അക്രമശക്തമാകുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടലും നടന്നു. July 29 സൗത്ത് പോർട്ടിലെ കുട്ടികൾക്കായുള്ള നൃത്ത പരിശീലന കേന്ദ്രത്തിലാണ് കൊലപാതകമുണ്ടായത്. കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം കുടിയേറ്റക്കാരാണെന്ന തരത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ നിറയെ വ്യാജ പ്രചാരണങ്ങളും നടന്നിരുന്നു. വെയിൽസിൽ ജനിച്ചു വളർന്ന അക്സയിൽ എന്ന 17-കാരനെ പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുപക്ഷ സംഘങ്ങൾ യു കെ തെരുവുകളിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. യു കെയിൽ മുസ്ലിം പള്ളികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ പൗരന്മാരോട് ലെബനൻ വിടാൻ ആവശ്യപ്പെട്ട് US യു കെയും. ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം നിലനിൽക്കുന്നതിനാലാണ് പൗരന്മാരോട് രാജ്യം വിടാൻ എംബസികൾ അറിയിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ലെബനൻ വിടാനാണ് നിർദ്ദേശം. വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ചില സർവീസുകൾ ഇപ്പോഴുമുണ്ടെന്നും ഉടൻ തന്നെ രാജ്യം വിടാനും US എംബസി നിർദ്ദേശിച്ചു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ സംഘർഷം ഉടലെടുത്തത്. July 31 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വസതിയിൽ വെച്ച് ഹനിയെ കൊല്ലപ്പെട്ടത്. ഹനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. വിസ ലഭിക്കാൻ 4 മിനിറ്റ് വൈകിയതോടെ മുത്തശ്ശിക്കും കൊച്ചുമകൾക്കും നഷ്ടമായത് സ്വപ്നയാത്ര. ഇംഗ്ലണ്ടിലെ സൗത്ത്ഹാംപ്റ്റൺ തീരത്ത് നിന്നും ഉല്ലാസപ്പകൽ യാത്ര പുറപ്പെട്ടത് കണ്ണീരോടെ നോക്കി നിൽക്കാനായിരുന്നു സ്കോട്ട്ലൻഡിലെ ഗൗറാക്കിയിലെ ആനി കോൺവേയുടെയും ചെറുമകൾ ലീല കോൺവേയുടെയും വിധി. July 21 ഞായറാഴ്ചയായിരുന്നു ന്യൂയോർക്കിലേക്കുള്ള 2 ആഴ്ച നീണ്ട ക്രൂയിസ് യാത്ര. ചെറുമകൾ GCSE പഠനം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷം ആഘോഷിക്കാനായിരുന്നു £3,934 വില വരുന്ന ക്രൂയിസ് യാത്ര ഇരുവരും ബുക്ക് ചെയ്തത്. 1 വർഷത്തിലേറെ കാലമെടുത്ത് ആനി സ്വരൂപിച്ച പണമായിരുന്നു ഈ ഉല്ലാസയാത്രയ്ക്കായി മാറ്റിവെച്ചത്. വിസ ആവശ്യകതകൾ ശരിയായി മനസ്സിലാകാതെയായിരുന്നു ഇരുവരും യാത്രയ്ക്കായി തയ്യാറെടുത്തത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുതിർന്നവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ESTA വിസ ആവശ്യമില്ലെന്നായിരുന്നു ഇവർ മനസ്സിലാക്കിയത്. എന്നാൽ സദാംപ്റ്റണിലെ തീരത്തെത്തിയപ്പോഴാണ് ഡോക്യുമെന്റേഷനിലെ പിഴവുകളെ പറ്റി അറിയുന്നത്. ഉടൻ തന്നെ ഓൺലൈനായി വിസയ്ക്ക് അപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കപ്പൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വിസ ലഭിക്കുമെന്നായിരുന്നു തുറമുഖത്തുണ്ടായിരുന്ന അധികൃതർ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചത്. എന്നാൽ 5 മണിക്കുള്ള യാത്രയ്ക്ക് വിസ ലഭിച്ചത് 5 മണി കഴിഞ്ഞ് 4 മിനിറ്റുകൾക്ക് ശേഷം. ഒരുപാട് നല്ല ഓർമ്മകൾക്കായി തിരഞ്ഞെടുത്ത യാത്ര അങ്ങനെ സഫലമാകാതെ പോയി. യു കെയിലെ പല ആശുപത്രികളിലും നേഴ്സുമാരില്ലെന്ന പ്രശ്നം കൃത്രിമമായി പരിഹരിച്ചതായി റിപ്പോർട്ട്. ഒഴിവുള്ള തസ്തികൾ വെട്ടിക്കുറിച്ചതായി ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ ജോലി ഒഴിവുകൾ പലതുമില്ല. 25% നഴ്സിംഗ് തസ്തികൾ വെട്ടിക്കുറച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. പല തസ്തികളും വെട്ടിച്ചുരുക്കാൻ പ്രേരിപ്പിക്കുന്നതായി NHS അധികൃതർ സൂചിപ്പിച്ചു. ജീവനക്കാരുടെ കടുത്ത ക്ഷാമം NHS സേവനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതോടെ പുതുതായി പഠിച്ചിറങ്ങുന്ന നഴ്സുമാരാണ് ആശങ്കയിലായത്. ജോലി ലഭിക്കാതെ വലയുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. 25% തസ്തികകൾ വേണ്ടെന്ന് വെക്കാൻ
അധികൃതർ നിർബന്ധിതരായി എന്ന് ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആയവർക്ക് അവർ പരിശീലനം നേടിയ അതേ ജോലി ലഭിക്കുമെന്ന് ഉറപ്പാക്കണമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഡെപ്യൂട്ടി ചീഫ് നഴ്സ് ഡോക്ടർ നിക്കോള ആഷ്ബി എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനോടും ആരോഗ്യ മേഖലയിലെ മറ്റ് തൊഴിൽദാതാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ വാർത്തകൾ ഇതോടുകൂടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.